പട്ടേൽ ചൌക്കും ഭട്ട സ്റ്റേഷനകത്തും പുറത്തുമായി വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്താനായി ആം ആദ്മി പ്രവർത്തകർക്കായി ഏതായാലും ഇപ്പോൾ പ്രവർത്തകരെയൊക്കെ തന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തൊരു സാഹചര്യമാണ്. പക്ഷെ വീണ്ടും പ്രവർത്തകർ എത്താനുള്ളൊരു സാഹചര്യം കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് ഓഫീസർമാരെ അടക്കം ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി വക്താവ് ആദിൽ ഖാൻ ഇപ്പോൾ ഏഷ്യൻ ന്യൂസിനെ പ്രചരിക്കുകയാണ്. സോ ടുഡേ യു ഡെൻ എ പ്രൊട്ടസ്റ്റ് ഹിയർ ഔട്ട് ആൻഡ് ഇൻസൈഡ് ഓഫ് ദ പട്ടേൽ ചൌക്ക്. സോ വാട്ട് ഈസ് ദ ടുഡേസ് ഫ്യൂച്ചർ പ്ലാൻ റിഗാർഡിംഗ് ദിസ്? മോർ പീപ്പിൾ വിൽ കം? ദേഖിയേ, മുഴുവൻ ലഗ്താ ആജ് ലോക്തന്ത്ര കി ഹത്യ ഹുയി ഹൈ ദില്ലി കെ അന്ദർ. ആജ് ദില്ലി കെ ലോഗ് अपने तीन बार के चुने हुए लोकप्रिय मुख्यमंत्री की अनैतिक गिरफ्तारी के खिलाफ अपनी आवाज़ उठा रहे थे, अपने प्रधानमंत्री जी से पूछना चाह रहे थे कि आखिर आपने अरविंद केजरीवाल जी को क्यों गिरफ्तार किया. एक ऐसे व्यक्ति के गवाही पर अरविंद केजरीवाल जी को गिरफ्तार किया गया है जो ईडी के अंदर कस्टडी में रहते रहते 60 करोड़ रुपये की रिश्वत भारतीय जनता पार्टी को देता है. शरद चंद्र रेड्डी जिनको ईडी पूछताछ के लिए बुलाती है वो बाहर निकल के कहते हैं कि मेरे ऊपर दबाव बनाया जा रहा है और कहा जा रहा है कि अरविंद केजरीवाल जी को बोलो कि हमने रिश्वत दी है. वो कहते हैं कि मैं अरविंद केजरीवाल से कभी नहीं मिला. वो कहते हैं मैं आम आदमी पार्टी किसी नेता से नहीं मिला. उनको दूसरे दिन ईडी गिरफ्तार करके जेल भेज देती है. 6 महीने के लगभग वो जेल में रहते हैं. वो अपनी जमानत अर्जी डालते हैं. ईडी उनकी जमानत का विरोध नहीं करती है, उनकी जमानत हो जाती है. बाहर निकल के वो सरकारी गवाह बनते हैं और अरविंद केजरीवाल जी के खिलाफ गवाही देते हैं. अरविंद केजरीवाल जेल चले जाते हैं. इस पूरे घटनाक्रम के बीच शरद चंद्र रेड्डी 60 करोड़ रुपए की रिश्वत इलेक्टोरल बॉन्ड के माध्यम से भारतीय जनता पार्टी और नरेंद्र मोदी जी को देते हैं. तो आज दिल्ली के लोग ये सवाल पूछना चाह रहे थे. इस देश के लोग बहुत नाराज़ हैं. मैं भारतीय जनता पार्टी से कहना चाहता हूँ कि आपने एक अरविंद केजरीवाल जी को गिरफ्तार किया है, आपने एक अरविंद केजरीवाल जी को गिरफ्तार किया है. अरविंद केजरीवाल जी एक सोच हैं, अरविंद केजरीवाल एक विचारधारा है. आपने एक अरविंद केजरीवाल को गिरफ्तार है, इस हर एक गली से मोहल्ले से अरविंद केजरीवाल पैदा होंगे, आप किस किस को गिरफ्तार करोगे? വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരും. നിലവിൽ നേരത്തെ തന്നെ ആപ്പ് ഉന്നയിച്ച രാഷ്ട്രീയപരമായ വിഷയങ്ങളൊക്കെ തന്നെയാണ് ആദിൽ ഖാൻ ഇപ്പോൾ ഏഷ്യൻ ന്യൂസിനോട് പങ്കുവച്ചത്. കൂടുതൽ ആളുകൾ ഗല്ലികളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും അടക്കം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഏതായാലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വീണ്ടും ഇവിടേക്ക് എത്തിയ സാഹചര്യമാണ്. സ്ത്രീകളടക്കം തന്നെ ചെറിയ ചെറിയ കൂട്ടങ്ങളായി ഇവിടേക്ക് വന്ന് ഇവരെയൊക്കെ തന്നെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കൂട്ടങ്ങളായി പല സ്ഥലങ്ങളിൽ നിന്ന് സ്ത്രീകൾ ഇവിടേക്ക് പ്രതിഷേധത്തിനായി എത്തുകയും അവരെ പോലീസ് ബസ്സിൽ കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാനാകുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം പല സ്ഥലങ്ങളിലും ഉയർന്നൊരു സാഹചര്യമാണ്. ഈ പട്ടേൽ ചൌക്കും പട്ട സ്റ്റേഷനും പുറത്തും അകത്തുമായി വലിയ പ്രതിഷേധം ഉയർത്താൻ കഴിഞ്ഞു. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ ദൂരമാണ് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കുള്ള വസതിയിലേക്കുള്ള ദൂരം. അവിടേക്കൊരു മാർച്ച് ഒന്നും പോലീസ് സാധാരണ അനുവദിക്കുന്നില്ല. പക്ഷേ ഇതിലൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ദില്ലിയിൽ ജനകീയ രോക്ഷം ഈ അറസ്റ്റിനെതിരെ ഉയരുന്നു എന്നുള്ളൊരു സന്ദേശം നൽകാൻ ആം ആദ്മി പാർട്ടിക്ക് ഇത് ഈ പ്രതിഷേധത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതാണ്. ന്യൂഡൽഹി ഡി സി പി ജോയിന്റ് കമ്മീഷൻ അടക്കമുള്ള ഇവിടെ ഉണ്ട് ഒരു സാഹചര്യമുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ വിജയ് സിംഗ് മുൻ ഉദ്യോഗസ്ഥൻ ദില്ലി പോലീസ് നമുക്ക് പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറാകുന്നില്ല. നിലവിലെ സാഹചര്യത്തിൽ പ്രതിഷേധക്കാർ ഇനിയും എത്തിയാൽ അവരെ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ചെറിയ ചെറിയ കൂട്ടങ്ങളായി സ്ത്രീകളടക്കം വീണ്ടും പ്രതിഷേധത്തിലേക്ക് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഏതായാലും ഹൈ അലർട്ട് ദില്ലിയിൽ നിലനിൽക്കുകയാണ്. ഈ പ്രതിഷേധം ഈ മാർച്ച് 30 നടക്കുന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധം വരെ ശക്തമായി തന്നെ തുടരാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. നിമ്മി.